നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ യുവ സൂപ്പർ താരം ഈ സീസണിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയേക്കുമെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിനോടിപ്പോൾ പെപ് ഗാർഡിയോള പ്രതികരിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, ക്ലോഡിയോ എച്ചിവേരിയുടെ കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം എടുത്ത് വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞിരിക്കുന്ന ഈ റിപ്പോർട്ടുകളോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ക്ലോഡിയോ എച്ചിവേരി ഈ സീസണിൽ തന്നെ സിറ്റിയോടൊപ്പം ചേരുമോ എന്നുള്ളതിന് പെപ്പിൻ്റെ ഉത്തരം വരുന്നത്. നമുക്കറിയാം, ഇപ്പം ക്ലോഡിയോ എച്ചിവേരി 18-കാരനായിട്ടുള്ള അർജന്റീൻ താരം, അദ്ദേഹം റിവർ പ്ലേറ്റിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയതാണ്. ആ സൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. 25 മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഈ വർഷം ഡിസംബർ മാസം വരെ അവിടെ തന്നെ അർജന്റീൻ ക്ലബിൽ തന്നെ തുടരും. അതിനുശേഷം മാത്രമേ അടുത്ത വർഷം ജനുവരിയിൽ മാത്രമേ സിറ്റിയിലേക്ക് ചേക്കേറുകയുള്ളൂ. ഇതാണ് ഡീല്. പക്ഷെ ഇപ്പോൾ ഓസ്കാർ ബോബിന് പരിക്ക് പറ്റിയ ഘട്ടത്തിൽ ഇപ്പോൾ എച്ചുവേരിയെ സ്ക്വാഡിലേക്ക് നേരത്തെ തന്നെ സിറ്റി കൊണ്ടുവരും എന്ന തരത്തിൽ ചില ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനോടാണ് ഇപ്പോൾ പെപ്പിൻ്റെ പ്രതികരണം. പെപ്പ് പറയുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. നിലവിൽ എച്ചുവേരിയെ ടീമിലേക്ക് ഇപ്പം ബോബിന് പരിക്കുള്ളത് കൊണ്ട് എത്തിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് പോലുമില്ല. നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ഞാനത് സംസാരിച്ചിട്ടില്ല എന്നാണ് പെപ്പ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആ ഒരു തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല. ഈ വർഷം കഴിഞ്ഞിട്ട്, അതായത് ജനുവരി 2025 മാത്രമേ എച്ചുവേരി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ നിലവിൽ സാധ്യതയുള്ളൂ. അത് തന്നെയാണ് പെപ്പ് പറയുന്നത്. ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടനെ ചേക്കേറുമെന്നതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയയുമില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. എന്തായാലും അർജന്റീനയുടെ യൂത്ത് ടീമുകളിലൊക്കെ മിന്നും പ്രകടനമാണ് എച്ചുവേരി നടത്തിയിട്ടുള്ളത്. റിവർ പ്ലേറ്റിലാണ് നിലവിൽ അദ്ദേഹം കളിക്കുന്നത്. സിറ്റിയിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലോണിൽ റിവർ പ്ലേറ്റിൽ തന്നെ തുടരുകയാണ്. ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക്സിൻ്റെ.